ഭക്തിയോട് യേശുതമ്പുരാൻ ഇപ്രകാരം അരുൾ ചെയ്തു: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. പരിശുദ്ധനായ പൗലോ ശ്ലീഹായി എഴുതി: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. പരിശുദ്ധനായ പൗലോ ശ്ലീഹായി എഴുതി: നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തയേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയും. ആദാമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കും. ഓരോരുത്തരും താം താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവിങ്കൽ പിന്നെ അവസാനമാകുന്നു. അവശേഷിക്കപ്പെട്ട പുണ്യപിതാവിന്റെ ഭരണകാലം സമാജത്തിലും വിസ്മരിക്കപ്പെടാത്ത ഒന്നായിരിക്കുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം.